നമസ്കാരം ഞാൻ ഇഷാപ്പി കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ഞാൻ എന്തിനാണ് മത്സരത്തിന് നിൽക്കുന്നത് എന്നിനിയും ഞങ്ങൾക്കും ആൾക്കും മനസ്സിലാവാത്ത ഒരു മുരീട്ടനം പിന്നെ ആനയും അമ്പാരിയുമായിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ജനനായകൻ എന്ന ഇമേജോടെ ജനങ്ങളുടെ സ്വന്തം തൃശൂർ എന്ന ഇമേജോടെ കൊണ്ടുവന്ന സുണിച്ചേട്ടനാണ് സത്യതി സുനിചേട്ടനോടൊപ്പം ഇറങ്ങിയത് അദ്ദേഹം കൃഷിമന്ത്രി ആയിരുന്ന സമയത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ എന്ന് ഒരു പറഞ്ഞൊരു പദ്ധതികളുടെ ഒരു ക്യാപ്സൂളും കൂടിയായിരുന്നു പോക പോകുക അതിൽ ഇരുപതെണ്ണം പെറും പുകയാണെന്ന് സോഷ്യൽ മീഡിയ വഴി തന്നെ എല്ലാവരും അറിഞ്ഞു കണ്ടുപിടിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ അന്തിക്കാടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം എന്ന് ഈ പറഞ്ഞ മീഡിയാസ് ഒന്ന് ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞാൽ ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു പാട്ടാണ് അത് എന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു എയ്റ്റീസിലെ കേരളം എങ്ങനെയാണോ അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ അന്തിക്കാട് ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഒരു നല്ല ആശുപത്രിയോ ഒരു നല്ല റോഡോ ഒരു കത്തുന്നൊരു ഹൈമാക്സ് ലൈറ്റോ ഒരു കമ്മ്യൂണിറ്റി ഹാളോ എന്തിന് തൊട്ട അയൽപ്പക്കത്ത് ഈ സുനിച്ചേട്ടൻ്റെ തൊട്ട അയൽപ്പക്കത്ത് കിടക്കുന്നവർക്ക് മര്യാദയ്ക്ക് ഒരു കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ കഴിയാത്ത ജനനായകനെയാണ് നാടറിയുന്നവൻ നയിക്കട്ടെ എന്ന ടാഗോടെ ഇവർ തൃശ്ശൂർകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതേ സ്ഥാനത്ത് സുരേഷ് ഗോപി എന്ന വ്യക്തി സ്വന്തം നാടല്ലാതിരുന്നിട്ടും ആ നാട് നാടറിയാതിരുന്നിട്ടും വയനാട്ടിൽ ഒറ്റ രാത്രി കൊണ്ടാണ് അവിടെ ആദിവാസി ഊരിൽ കുടിവെള്ളം ലഭ്യമാക്കിയത് ഇവർ ഇതേ സുനിച്ചേട്ടൻ്റെ പാർട്ടി രക്തസാക്ഷി ദിനത്തിൽ മാത്രം ഓർക്കുന്ന വട്ടവടയിൽ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലായത് സുരേഷ് ഗോപി എംപിയുടെ ഫണ്ടോടെയാണ് അപ്പം നാടറിയുന്നവൻ നയിക്കട്ടെ എന്ന ടാഗോടെ ശരിക്കും പറഞ്ഞാൽ അവതരിപ്പിക്കുമ്പോൾ സ്വന്തം നാട്ടിൽ സ്വന്തം അയൽപ്പക്കക്കാർക്ക് ഒരു തരി ഒരു ഒരു തുള്ളി ദാഹജലത്തിനെങ്കിലും ഉപകാരപ്പെടണം ആദ്യം എന്നിട്ട് വേണം മൊത്തം ലോക്സഭാ മണ്ഡലത്തിലെ കാര്യങ്ങളും കൊണ്ട് ഡൽഹിയിൽ പോയി അത് നേടിക്കൊണ്ടുവരാൻ എന്നൊരു ചെറിയ യുക്തിയെങ്കിലും നമ്മുടെ സ്വന്തം ജനകീയ നായകൻ ശ്രമിച്ചേട്ടനുണ്ടാവേണ്ടതല്ലേ അവരുടെ നയം അവർ വ്യക്തമാക്കുന്നുണ്ട് മതേതര ഇന്ത്യക്ക് ഞങ്ങളെ ആവശ്യമാണെന്ന് ഞങ്ങളെ തന്നെ തീരുമാനിച്ച് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ വള പോയി വെറുതെ ഇരിക്കും എന്നുള്ളതിന് തന്നെയാണ് അവരുടെ നയം അല്ലാതെ വികസനത്തെക്കുറിച്ചോ പുരോഗതിയെക്കുറിച്ചോ ഒന്നും അവർ എവിടെയും പറയുന്ന കേൾക്കുന്നില്ല അത് കേരളത്തിനുള്ളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവരെവിടെയും പ്രതിപാദിച്ച് കാണുന്നില്ല ബിക്കോസ് ആ പ്രശ്നങ്ങൾക്കൊക്കെ മെയിൻ ആയിട്ടുള്ള കാരണം ഇപ്പോൾ അവർ തന്നെയാണല്ലോ ഭരണം തന്നെയാണല്ലോ പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെ സിറ്റിംഗ് എം എൽ എ ഉള്ള ഒരു പാർട്ടിയാണ് ഈ പറഞ്ഞ് ബി എസ് സുനിൽകുമാറിൻ്റെ പാർട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസോ ഈ ക്യാമ്പയിനിലൂടെ നീളം എവിടെയും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നാടറിയില്ലെങ്കിലും നാട്ടുകാരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അത് പരിഹരിക്കാൻ തന്നെ കൊണ്ടാവുന്ന പോലെ അധികാരവും സ്വന്തം അധ്വാനവും ചേർത്ത് പരിഹരിച്ച ഒരു ചരിത്രമുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണം അതോ ഇനിയും പ്രഹസനങ്ങൾ മാത്രം മുന്നിൽ വെച്ച് മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയം വേണമോ എന്ന് ഇനി നിശ്ചയിക്കേണ്ടത് തൃശ്ശൂരുകാരാണ്